ഏറ്റവും ഉയർന്ന ഉപഭോഗമുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളാണ് പൊതുവിഭവങ്ങൾ സംഭാവന ചെയ്യാൻ അവർക്ക് കഴിവില്ല എന്ന് വന്നിരിക്കുന്നത്. നമ്മൾ സമാഹരിക്കുന്ന വിഭവങ്ങളുടെ 61% വെറും 4 ഇനങ്ങളിൽ നിന്ന് മാത്രമാണ്: മദ്യം, പാചകപ്പൊരി, ലോട്ടറി, മോട്ടോർ വാഹനങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ ഒരു കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജനങ്ങളോട് ഇനി നികുതി പിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തരാൻ തയ്യാറാകില്ല. കാരണം നികുതി പിരിക്കുക എന്ന് പറയുന്നത് ഒരു വർഷങ്ങൾ കൊണ്ട് ഒരു സമൂഹം സ്വാംശീകരിക്കുന്ന ഒരു സംസ്കാരമാണ്. SC ST സ്റ്റുഡൻസിൻ്റെ സ്കോളർഷിപ്പ് വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യായവില ഹോട്ടലുകൾ തുടങ്ങി, ആ ഹോട്ടലുകളിൽ കൊടുക്കേണ്ട സബ്സിഡികൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഏത് ആവശ്യത്തിനാണോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ സംവിധാനങ്ങളെയും ഏർപ്പെടുത്തിയിട്ടുള്ളത്, ആ ഉദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ നടക്കാതായിരിക്കും. സർക്കാർ സ്കൂളുകളിലെ അപര്യാപ്തതകളാണ് അവരെ ഈ രീതിയിൽ സർക്കാർ സ്കൂളുകളിൽ നിന്ന് മാറുന്നതിന് പ്രേരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെയും സർക്കാർ കോളേജുകളുടെയും എയ്ഡഡ് കോളേജുകളുടെ സ്ഥിതി. അവിടെയൊക്കെ വളരെ പഴഞ്ചൻ കോഴ്സുകൾ വെറും ലെക്ചർ മാത്രമായാൽ ആധുനിക ലാബറട്ടറികളിലും അതുപോലെ തന്നെയുള്ള ടീച്ചിങ് സംവിധാനങ്ങളും ഒന്നുമില്ലാത്തത് മൂലം അവിടുത്തെ കോഴ്സുകൾക്കൊന്നും യാതൊരു വിലയില്ലാതെ അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും വൻതോതിൽ വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് കാനഡയിലേക്ക് 7400 വിദ്യാർത്ഥികൾ ഒന്നിച്ചു പോകുന്നതായിട്ടുള്ള ഒരു വാർത്ത എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. കേരളത്തിലെ ധനകാര്യ പ്രതിസന്ധി അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മറ്റാരും പറയുന്നതല്ല, നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ പറയുന്നത് ഇത് അങ്ങേയറ്റം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇതുവരെ നമ്മുടെ വളരെ പരിഹാസ്യമായൊരു വാദമുണ്ട്, ശമ്പളവും പെൻഷനും ഒന്നും മുടങ്ങിയില്ലല്ലോ എന്ന്. സത്യത്തിൽ എന്താണ് ആ പറച്ചിലിൻ്റെ അർത്ഥം? ശമ്പളവും പെൻഷനും മുടങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് സമൂഹം നികുതി കൊടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുള്ളത്? അത് പൊതുസേവനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഡോക്ടർമാർ ആശുപത്രിയിൽ ഉണ്ടാകാം, നഴ്സുമാരുണ്ടാകാം, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാകാം, പക്ഷേ അവിടെ മരുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? അവിടെ പരിശോധനാ സൗകര്യങ്ങളില്ലെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കൺസ്യൂമബിൾസ് അവിടെ ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. കൃഷിവകുപ്പുണ്ട്, കൃഷിവകുപ്പിനെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ വൃക്ഷത്തൈകളും വളവും കാർഷിക സംരക്ഷണ മാർഗങ്ങളും, അതിനുള്ള പണമില്ലെങ്കിൽ യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആനയെ വാങ്ങാൻ പണമുണ്ട്, തോട്ടി വാങ്ങാൻ പണമില്ല എന്ന സ്ഥിതിയിലാണ് നമ്മൾ സർക്കാരിൽ നിന്ന് വന്ന്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളത്തിനും പെൻഷനും ഒന്നും മുടങ്ങുന്നില്ല, മറ്റ് യാതൊരു കാര്യത്തിനും പണമില്ലാത്ത സ്ഥിതിയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ പെട്രോൾ അടിക്കുന്നതിന് വരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. സ്കൂളുകളിൽ പാചക തൊഴിലാളികൾക്ക് കൊടുക്കാൻ പണമില്ല. SC ST സ്റ്റുഡൻസിൻ്റെ സ്കോളർഷിപ്പ് വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യായവില ഹോട്ടലുകൾ തുടങ്ങി, ആ ഹോട്ടലുകളിൽ കൊടുക്കേണ്ട സബ്സിഡികൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഏത് ആവശ്യത്തിനാണോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ സംവിധാനങ്ങളെയും ഏർപ്പെടുത്തിയിട്ടുള്ളത്, ആ ഉദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ നടക്കാതായിരിക്കുന്നു. സർക്കാർ സ്കൂളുകളിൽ നമുക്കറിയാം, അടുത്ത കാലത്തായിട്ട് ഈ സർക്കാർ വലിയ കൊട്ടിക്കോഴിച്ച് പറഞ്ഞതാണ്, പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ വൻതോതിൽ വന്നു, 500,000 വിദ്യാർത്ഥികൾ കൂടിയിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ കണ്ടത് 84,000 വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയി എന്നുള്ളതാണ്. അവരൊക്കെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ CBSE സ്കൂളുകളിൽ ചേർന്നിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടൊന്നും അറിയുന്നില്ല. എങ്കിലും സർക്കാർ സ്കൂളുകളിലെ അപര്യാപ്തതകളാണ് അവരെ ഈ രീതിയിൽ സർക്കാർ സ്കൂളുകളിൽ നിന്ന് മാറുന്നതിന് പ്രേരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെയും സർക്കാർ കോളേജുകളുടെയും എയ്ഡഡ് കോളേജുകളുടെ സ്ഥിതി. അവിടെയൊക്കെ വളരെ പഴഞ്ചൻ കോഴ്സുകൾ വെറും ലെക്ചർ മാത്രമായാൽ ആധുനിക ലാബറട്ടറികളിലും അതുപോലെ തന്നെയുള്ള ടീച്ചിങ് സംവിധാനങ്ങളും
ഒന്നുമില്ലാത്തത് മൂലം അവിടുത്തെ കോഴ്സുകൾക്കൊന്നും യാതൊരു വിലയില്ലാതെ അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും വൻതോതിൽ വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് കാനഡയിലേക്ക് 7400 വിദ്യാർത്ഥികൾ ഒന്നിച്ചു പോകുന്നതായിട്ടുള്ള ഒരു വാർത്ത എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് നമ്മുടെ സർക്കാരിന് പറയാനുള്ള ഒരേ ഒരു 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 കാരണം കേന്ദ്രത്തിൻ്റെ അവഗണനയാണ്. കേന്ദ്രം എല്ലാ രീതിയിലും അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൽ എന്തെങ്കിലും എത്ര കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും? കാരണം ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള അധികാരമുണ്ട്. സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നികുതി സ്രോതസ്സുകളുണ്ട്. അവ പ്രയോജനപ്പെടുത്തി വരുമാനം കണ്ടെത്തുകയല്ലേ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ചെയ്യേണ്ടത്? ഞാനിതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ കേരള ധനകാര്യം ജനപക്ഷത്ത് നിന്നൊരു പുനർവായന എന്ന ഒരു പുസ്തകം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള എൻ്റെ ഗവേഷണങ്ങളാണ്. അതിൽ ഞാൻ കണ്ടത് നമ്മുടെ കേരളീയരുടെ നികുതി നൽകാനുള്ള ശേഷിയിലൊക്കെ വൻതോതിൽ വർധനയുണ്ടായി. 1957-58 മുതൽ 66-67 വരെയുള്ള 10 വർഷം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മൊത്തം സമാഹരിച്ച പൊതുവിഭവങ്ങളിൽ കേരളത്തിന് 4.45% ഓഹരിയുണ്ടായിരുന്നു. ഇന്നത് 3.83 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതായത് 2021-22 ഡേറ്റയാണ് ഞാൻ പറയുന്നത്. നേരെ മറിച്ച് 1972-73 ഗാർഹിക ഉപഭോഗത്തിൽ, അതായത് നമ്മുടെ ആളോഹരി ഉപഭോഗത്തിൽ 8-ാം സ്ഥാനമായിരുന്ന കേരളം 1983 3-ാം സ്ഥാനത്തേക്കും 1999 2000 മുതൽ 1-ാം സ്ഥാനത്തേക്കും ഉയർന്നു എന്നോർക്കണം. അതായത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഉപഭോഗമുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളാണ് പൊതുവിഭവങ്ങൾ സംഭാവന ചെയ്യാൻ അവർക്ക് കഴിവില്ല എന്ന് വന്നിരിക്കുന്നത്. അത് നമ്മൾ സമാഹരിക്കുന്ന വിഭവങ്ങളുടെ 61% വെറും 4 ഇനങ്ങളിൽ നിന്ന് മാത്രമാണ്: മദ്യം, ഭാഗ്യക്കുറി, ലോട്ടറി, മോട്ടോർ വാഹനങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ ഒരു കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജനങ്ങളോട് ഇനി നികുതി പിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരാൻ തയ്യാറാകില്ല. കാരണം നികുതി പിരിക്കുക എന്ന് പറയുന്നത് ഒരു വർഷങ്ങൾ കൊണ്ട് ഒരു സമൂഹം സ്വാംശീകരിക്കുന്ന ഒരു സംസ്കാരമാണ്. നിങ്ങൾ നികുതി തരണ്ട, ഞങ്ങൾ കടമെടുത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാം എന്ന ഒരു മനോഭാവം വർഷങ്ങളിലൂടെ കേരളത്തിൽ ഉണ്ടായി വന്നു ഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് നികുതികൾ വർദ്ധിപ്പിക്കുന്നതിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വൻതോതിൽ എതിർപ്പുകൾ വരും. അതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ പോലും പെട്രോളിനും ഡീസലിനും 1 രൂപ വീതം സെസ് ഏർപ്പെടുത്തി. അത് നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ ആൾക്കാരെ ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മേൽ സെസ് ഏർപ്പെടുത്തി. അതല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസുകൾ വർദ്ധിപ്പിക്കാൻ നമ്മുടെ മന്ത്രി തയ്യാറായില്ല. കാരണം അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനകളുടെ എതിർപ്പുണ്ടാകും. യഥാർത്ഥത്തിൽ ആ രീതിയിൽ നമ്മുടെ മധ്യവർഗത്തെ എല്ലാ കാലത്തും സുഖിപ്പിക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ, നയങ്ങളാണ് നമ്മുടെ സർക്കാർ പിന്തുടർന്നു വന്നത്. ഇത് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, ഇപ്പൊ കേന്ദ്രത്തിൻ്റെ അവർ പറയുന്ന കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അടുത്ത കാലത്ത് പത്രങ്ങളിൽ കണ്ടത് കേരളത്തിൻ്റെ പല മേഖലകളിൽ കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 35,000 കോടി രൂപ വരും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ 18% അവരുള്ള പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള തുക മാത്രം 20,000 കോടി വരും. സപ്ലൈകോയ്ക്ക് 4,000 കോടി രൂപ കൊടുക്കാനുണ്ട്, മറ്റ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 35,000 കോടി രൂപ കൊടുക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ അങ്ങേയറ്റം കൂടി ഈ സർക്കാർ അവകാശപ്പെടുന്നത് പോലും ഇപ്പോൾ ഒരു 13,000 കോടി രൂപ കൂടെ അല്ലെങ്കിൽ 15,000 കോടി രൂപ കൂടെ കൊടുത്താൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണോ? യാതൊരുവിധ അർത്ഥവുമില്ല. കാരണം അത് കഴിഞ്ഞാലും കേരളം കടത്തിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ട പരിഹാരം നമ്മുടെ ധനകാര്യത്തിലുള്ള അടിസ്ഥാനപരമായ
ആ പൊളിച്ചെഴുത്താണ് വേണ്ടത്. ഞാനിത് കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാനിതിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ ആ വിവരങ്ങൾ ശേഖരിച്ച് പഠനം നടത്തിയപ്പോൾ കണ്ടത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളവും പെൻഷനുമായി മാറ്റിവെക്കുന്നത് കേരളമാണ്. മൊത്തം വരുമാനത്തിൻ്റെ 61.25% ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാറ്റിവെക്കുകയാണ്. അത് വെറും 5% വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. ആ 5% എന്താ കാലത്ത് സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാരണം 2021 ശമ്പള പെൻഷൻ പരിഷ്കരണമാണ്. 24,783 കോടി രൂപ, ഏകദേശം 25,000 കോടി രൂപയുടെ അധിക ചിലവ് ഉണ്ടായതാണ് ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം തന്നെ. അപ്പോൾ അത് മാറ്റിവെക്കാമായിരുന്നു. പഴയ ശമ്പള കമ്മീഷൻ 10 വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിച്ചാൽ മതി, മറ്റു പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും അതാണ് സ്ഥിതി എന്ന് പറഞ്ഞതാണ്. അതല്ലെങ്കിൽ കോവിഡിൻ്റെ കാരണം പറയാമായിരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഈ പ്രളയത്തിൻ്റെ കാരണം പറയാമായിരുന്നു. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ മുറുമുറുപ്പോടെ ആണെങ്കിലും അത് അംഗീകരിക്കുമായിരുന്നു. പക്ഷേ അതിന് പകരം എങ്ങനെയും ഒരു തുടർ ഭരണം ഉറപ്പുവരുത്തുക എന്നുള്ള ദുഷ്ടലാക്കോടുകൂടി വെറും സമൂഹത്തിലെ 5% വരുന്ന വിഭാഗത്തിന് അങ്ങോട്ട് ഖജനാവ് തുറന്ന് ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. ഇത് അടുത്ത കാലത്തെങ്ങും പരിഹരിക്കപ്പെടുക ഇല്ല എന്ന് മാത്രവുമല്ല, ഈ ശമ്പളവും പെൻഷനും വാങ്ങുന്നവരുടെ അവരുടെ തന്നെ നിലനിൽപ്പ് തന്നെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2012 മാതൃഭൂമി പത്രത്തിൽ ഒരു ലേഖനം എഴുതി. അതിൽ എഴുതിയത് ഇങ്ങനെയാണ്, കേരളത്തിൽ ഒരു പുതിയ ബ്രാഹ്മണ്യം ഉണ്ടായി വന്നിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ബ്രാഹ്മണ്യത്തിൻ്റെ കാലത്ത് രാജാവിൻ്റെ പ്രധാന കടമ ബ്രാഹ്മണരെയും പശുക്കളെയും സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ബ്രാഹ്മണരും പശുക്കളെയും സംരക്ഷിച്ചു കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു പുതിയ ബ്രാഹ്മണ്യം ഉണ്ടായി വന്നിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇത് എല്ലാ ജാതിമതസ്ഥരുമായ ഒരു ചെറിയ 5% വരുന്ന ബ്രാഹ്മണർ, അവരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ഈ ബ്രാഹ്മണരെ തീറ്റിപ്പോറ്റുക എന്നതായിരിക്കുന്നു സാധാരണ ജനങ്ങളുടെ വിധി. അത് കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചമുണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്ത് നിൽക്കുകയാണ്. ഇതിന് അടിസ്ഥാനപരമായ ധനകാര്യത്തിൽ തിരുത്തെഴുത്ത് പൊളിച്ചെഴുത്തിൽ വേണം. ഞാൻ ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സാർവത്രിക പെൻഷനാണ്. ഒരു ഒരു ഭാര്യയും ഭർത്താവും ഉൾപ്പെടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻകാരായവര് 150,000 രൂപയും ഒക്കെ ഒരു മാസം പെൻഷനായി വാങ്ങുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. സ്കൂൾ അധ്യാപകർക്ക് പോലും ഏകദേശം 35,000-40,000 രൂപ പെൻഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ രീതിയിൽ ഒരു വിഭാഗത്തിലേക്ക് പണമെത്തുന്നു. നേരെ മറിച്ച് ഈ 1,600 രൂപ പെൻഷൻ കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ സർക്കാർ ബുദ്ധിമുട്ടുകയാണ്. ഈ 1,600 രൂപ പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് 2021 പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ ഇന്നത്തെ മൂല്യം 1,400 രൂപ മാത്രമാണ്. കാരണം വിലക്കയറ്റം പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മൂല്യം 1,400 രൂപയാണ്. അപ്പോൾ ഇവിടെ വേണ്ട പരിഹാരം സാർവത്രിക പെൻഷനാണ്. ഇന്നത്തെ പെൻഷൻ പദ്ധതി സമൂലമായി അഴിച്ചു പണിത്. പെൻഷൻ എന്നത് വൃദ്ധജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള സമൂഹത്തിൻ്റെ സംഭാവനയാണ് എന്നംഗീകരിച്ച് എല്ലാവർക്കും മാന്യമായി പെൻഷൻ നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതിയിലേക്ക് പോകാതെ കേരളത്തെ സംബന്ധിച്ച് യാതൊരുവിധ പരിഹാരങ്ങളുമില്ല. കാരണം ഈ വിപണിയിൽ നിന്ന് പലതരത്തിൽ നികുതികളായിട്ട് ലോട്ടറിയിൽ വഴിയായിട്ട് പെട്രോൾ വഴിയായിട്ട് മദ്യം വഴിയായിട്ട് ശേഖരിക്കുന്ന പണം മുഴുവൻ വിപണിയിൽ തിരിച്ചെത്തുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരുമായ ഒരു വിഭാഗത്തിലേക്ക് പോവുകയാണ്. കാരണം അവരുടെ ഉപഭോഗത്തിൽ നിന്ന് മാറി നിന്നവരാണ് പെൻഷൻകാർ. നമുക്കറിയാം, ഒരു 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 വൃദ്ധനായ ഒരു പെൻഷൻകാരന് 60,000 രൂപ ഒരു മാസം പെൻഷനായി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും കൂടി വന്നാൽ 10,000 രൂപ വിപണിയിൽ ചെലവാക്കാൻ കഴിയും. അപ്പോൾ
വിപണിയിൽ നിന്നെടുക്കുന്ന പണം വിപണിയിൽ ചിലവാക്കാത്തവരുടെ പോക്കറ്റിൽ എത്തിച്ചു കൊടുക്കുന്ന ഈ ഒരു സാമ്പത്തിക സംവിധാനങ്ങൾ മാറാതെ കേരളത്തിലെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് അടുത്ത കാലത്തൊന്നും പരിഹാരമില്ല. അതിനുള്ള ഏറ്റവും നല്ല മാർഗം സാർവത്രിക പെൻഷനാണ്. ഇന്നത്തെ പെൻഷൻ പദ്ധതികൾ, പെൻഷൻ സംവിധാനങ്ങൾ അടിമുടി പൊളിച്ച് പണിത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വൃദ്ധജനങ്ങൾക്കും മാന്യമായി ജീവിക്കുന്നതിനാവശ്യമായ പെൻഷൻ നൽകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ട കാലമായിരിക്കും.